നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ധാരാളം ആളുകൾ ലാപ്ടോപ്പ് വാങ്ങുന്ന കാലമാണ് രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നുണ്ട് ഇപ്പോൾ അല്ലേ ഒന്ന് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് മറ്റൊന്ന് വർക്ക് അറ്റ് ഹോം എന്ന രീതിയിലും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിനായിട്ട് ധാരാളം ആളുകൾ ലാപ്ടോപ്പ് വാങ്ങുന്നു അപ്പോൾ പലരുടെയും ചിന്ത ഏറ്റവും വില കുറഞ്ഞ ഒരു ലാപ്ടോപ്പ് അങ്ങോട്ട് വാങ്ങിയാൽ മതി എന്നതാണ് കഴിയുമെങ്കിൽ അത് നല്ല പേരുള്ള ഒരു ബ്രാൻഡിൻ്റേതായിരിക്കണം അത്രയേ നോക്കുന്നുള്ളൂ മറ്റൊന്നും ആരും ചിന്തിക്കാറില്ല എന്നാൽ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊന്നുമല്ല ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിച്ചിരിക്കേണ്ടത് ഞാൻ ലാപ്ടോപ്പ് വാങ്ങുന്നത് എന്തിനാണ് നമ്മുടെ ആവശ്യമനുസരിച്ചിട്ടാണ് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങേണ്ടത് ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ ആയാലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എന്തിനാണ് ലാപ്ടോപ്പ് വാങ്ങുന്നത് എനിക്ക് പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ടാവാം ഒന്ന് ഞാനൊരു സാധാരണക്കാരനാണ് എനിക്ക് ബഡ്ജറ്റ് കുറവാണ് എൻ്റെ ആവശ്യം എൻ്റെ വീട്ടിലെ കുട്ടിക്ക് പഠിക്കുന്നതിനാണ് കുട്ടിക്ക് പഠിക്കുന്നതിനായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള അല്ലെങ്കിൽ എൻട്രി ലെവലിലുള്ള ലാപ്ടോപ്പുകൾ മതിയാവും ഈ എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആറ്റൻ സീരീസോ അല്ലെങ്കിൽ സെലറോൺ അങ്ങനെയുള്ള പ്രോസസ്സർ വെച്ചിട്ടുള്ള ലാപ്ടോപ്പുകളെല്ലാം തന്നെ ഒഴിവാക്കാം ഞാനിവിടെ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഐ ത്രീ സീരീസിലുള്ള പ്രോസസ്സറുകൾ ഉപയോഗിച്ചിട്ടുള്ള ലാപ്ടോപ്പുകൾ വാങ്ങാനാണ് ഐ ത്രീ സീരീസിലുള്ള ഒരു ലാപ്ടോപ്പ് ആകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക നമുക്ക് അത്യാവശ്യം വെബ് അല്ലെങ്കിൽ വീഡിയോകൾ പ്ലേ ചെയ്യാൻ ജസ്റ്റ് എന്തെങ്കിലും ചെറിയ മൈക്രോസോഫ്റ്റിൻ്റെ വേഡ് എക്സൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഒരു ഓഫീസ് എന്ന് കൂടി പറയാം അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് എൻട്രി ലെവൽ ലാപ്ടോപ്പുകൾ ഉപയോഗിക്കാം അപ്പോൾ ഈ എൻട്രി ലെവൽ ലാപ്ടോപ്പിൻ്റെ പ്രൊസസറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഐ ത്രീ പ്രൊസസർ ആണ് നല്ലത് ഇനി നമ്മൾ അടുത്തായി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജ് സ്റ്റോറേജ് നമുക്ക് വൺ ടി ബി എങ്കിലും വേണം കാരണം നമുക്ക് ഇൻ്റർനെറ്റൊക്കെ ഇന്ന് ചിലവ് കുറവാണ് എങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്യും പല പല സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളൊക്കെ ചെയ്യും പിന്നെ വീഡിയോകൾ മൊബൈലിൽ എടുക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോറേജൊക്കെ ഇടും അപ്പോൾ ഇതിനൊക്കെ ധാരാളം സ്പേസ് വേണം അതിന് വൺ ടി ബി എങ്കിലും ഹാർഡ് ഡിസ്ക് സ്പേസ് ഉള്ളൊരു ലാപ്ടോപ്പാണ് നല്ലത് അത്യാവശ്യം എല്ലാ ലാപ്ടോപ്പുകൾക്കും ഇന്ന് വൺ ടി ബി തന്നെ ഉണ്ട് ഇനി അടുത്തൊരു കാര്യം അറിയേണ്ടത് ഹാർഡ് ഡിസ്ക് മാത്രമല്ല ഇന്ന് നമ്മൾ എസ് എസ് ഡി എന്ന് പറയുന്ന സ്റ്റോറേജുകൾ കൂടി ഉപയോഗിക്കുന്നുണ്ട് സോളി സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കിനേക്കാൾ വളരെ ഇരട്ടി സ്പീഡിൽ നമ്മുടെ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാൻ അത് സഹായിക്കും നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കി വരുമ്പോൾ വിൻഡോസ് ലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൻ്റെ ഭാഗം വിൻഡോ ബാക്കിയുള്ള ഡെസ്ക്ടോപ്പ് ആകുന്നതിന് ഒരു ടൈമുണ്ട് അല്ലേ അതൊക്കെ മാക്സിമം ഫാസ്റ്റായിരിക്കും ഈ എസ് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അതുമാത്രമല്ല നമ്മളൊരു എക്സൽ ഫയൽ വർക്ക് കഴിഞ്ഞു സേവ് ചെയ്യുകയാണ് കൂടുതൽ വർക്കുള്ളൊരു ഫയലാണെങ്കിൽ തന്നെ അത് സേവ് ചെയ്യാൻ ചിലപ്പോൾ സമയമെടുത്തേക്കാം അപ്പോൾ ഇത്തരം ഇതൊക്കെ സേവ് ആകാൻ ഇതിപ്പോൾ ഗൂഗിൾ ക്രോം ഒക്കെ ഓപ്പൺ ആകുന്നൊക്കെ അറിയാം കുറച്ച് ഡില ഉണ്ട് അതൊക്കെ മാക്സിമം ഫാസ്റ്റ് ആവാൻ ഈ എസ് എസ് ഡി ഉള്ള ഒരു സ്റ്റോറേജ് ഉപയോഗിക്കുകയാണെങ്കിൽ സാധിക്കും എസ് എസ് ഡി എന്ന് പറയുന്നത് കുറച്ച് വില കൂടുതലാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തെട്ട് ജി ബിക്ക് തന്നെ നല്ലൊരു റേറ്റ് വരും അപ്പോൾ അത്തരം ഒരു എസ് എസ് ഡി സ്റ്റോറേജുള്ള ഒരു ലാപ്ടോപ്പും അല്ലാത്തത് തമ്മിൽ രണ്ടായിരം തൊട്ട് നാലായിരം വരെയൊക്കെ മിനിമം വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മൾ അത്തരത്തിൽ എസ് എസ് ഡി സ്റ്റോറേജ് അത് നൂറ്റി ഇരുപത്തെട്ട് ജി ബി എങ്കിലും എസ് എസ് ഡി സ്റ്റോറേജ് ഒരു ഐ ത്രീ പ്രൊസറുള്ള ലാപ്ടോപ്പ് ആയിരിക്കണം എടുക്കേണ്ടത് ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം റാമാണ് റാം ഒരു ഫോർ ജി ബി എങ്കിലും വേണം കൂടുതലുള്ളതൊക്കെ ലഭിക്കും നമുക്ക് ഫോർ ജി ബി എങ്കിലും മിനിമം വേണം പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ എല്ലാം അത്യാവശ്യം എച്ച് ഡി അല്ലെങ്കിൽ ഫുൾ എച്ച് ഇ ഡി റെസൊല്യൂഷൻ ആയിരിക്കും അപ്പോൾ അത്തരത്തിലൊരു ലാപ്ടോപ്പ് നമുക്ക് എടുക്കാം ഇതിന് ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം രൂപ വരെ വില വരും അപ്പോൾ മറ്റൊരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞാലോ ഡിസ്പ്ലേ കൂടുതലും വരുന്നത് പതിമൂന്ന് പതിനഞ്ച് അതായത് പതിനഞ്ച് പോയിൻറ്റ് ആറിൻ്റെ പതിമൂന്നിൻ്റെയൊക്കെയാണ് ഡിസ്പ്ലേ വരുന്നത് ഇത് രണ്ടും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഉദാഹരണം നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബാഗിൽ ഇതൊക്കെ ആക്കിക്കൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതായത് വലിയ ഡിസ്പ്ലേ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആ ലാപ്ടോപ്പിൻ്റെ കനവും ഒക്കെ വ്യത്യാസമുണ്ടാകും അപ്പോൾ അത്തരം ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു പതിമൂന്ന് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉള്ള ലാപ്ടോപ്പ് മതിയാവും ഇനി നിങ്ങൾ വീട്ടിൽ തന്നെയാണ് കൂടുതലിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ സിനിമയൊക്കെ കാണാനും കൂടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് പതിനഞ്ച് പോയിൻറ്റ് ആറിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഉള്ളത് സെലക്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ഒരു എൻട്രി ലെവൽ ലാപ്ടോപ്പ് സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഒരു എൻട്രി ലെവൽ എന്നതിന് അപ്പുറം ഗ്രാഫിക്സ് വർക്കൊക്കെ ചെയ്യുന്നവരാണ് ഫോട്ടോഷോപ്പിൽ നിങ്ങൾ വർക്ക് ഒക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ അത്യാവശ്യം ചെറിയ ചെറിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എൻട്രി ലെവൽ മതിയാവില്ല കുറച്ചുകൂടി മീഡിയം ലെവലിലേക്ക് കടന്നിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ അതിന് നമുക്ക് ചൂട്ടാവുന്നത് ഐ ഫൈവ് സീരീസിലുള്ള പ്രോസസ്സർ ഉപയോഗിച്ചിട്ടുള്ള ലാപ്ടോപ്പുകളാണ് അത്തരം പ്രോസസ്സറുള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും കൂടുതലും ഉള്ളത് അപ്പോൾ അത്തരത്തിലൊരു ഗ്രാഫിക്സ് കാർഡെങ്കിലും ഉള്ളത് മാത്രം നമ്മൾ എടുക്കുക റാം നമ്മൾ ഫോർ ജി ബി ഉള്ളത് എടുത്താൽ മതിയാവില്ല നമ്മളവിടെ ഒരു എയ്റ്റ് ജി ബി എങ്കിലും ഉള്ളത് വാങ്ങണം ഇനി എയ്റ്റ് ജി ബി ഇല്ലാത്തത് ചിലത് നമുക്ക് വാങ്ങാം പക്ഷേ അവിടെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട് റാം അപ്ഗ്രേഡ് ചെയ്യാൻ സ്ലോട്ട് ലഭ്യമാണോ എന്ന് കാരണം ചിലയിൽ ഫോർ ജി ബിയുടെ സ്ലോട്ടായിരിക്കും ചിലയിൽ എയ്റ്റ് ജി ബിയുടെ സ്ലോട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്ലോട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ നമുക്ക് റാം അപ്ഗ്രേഡ് ചെയ്യാൻ സൗകര്യമുള്ള ഒരു സ്ലോട്ടുള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് എടുക്കാം എന്നിട്ട് ഒരു നാലായിരം ഒക്കെ കൊടുത്താൽ മതിയാകുമ്പോൾ നമുക്ക് ആ റാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവിടെ കിട്ടുള്ളൂ ഇനി മറ്റൊരു കാര്യം ഐ ഫൈവ് എടുക്കുമ്പോൾ നിങ്ങൾ എസ് എസ് ഡി ഇല്ലാത്ത എസ് എസ് ഡി സ്റ്റോറേജ് ഇല്ലാത്ത ഒരു ഐ ഫൈവ് പ്രോസറുള്ള ലാപ്ടോപ്പ് എടുക്കുക വേണ്ട ഞാൻ പറഞ്ഞു വൺ ടി ബി ഹാർഡ് ഡിസ്ക് കൂടെ കോമൺ ആണ് വൺ ടി ബി എന്തായാലും നമുക്ക് ഉണ്ടാവും അതും അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ ഈ എസ് എസ് ഡി സ്റ്റോറേജ് ഉള്ളത് മാത്രം നമ്മൾ ഐ ഫൈവ് എടുക്കുക അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ളൊരു പി സി അവിടെ ആ ഒരു മിഡിൽ സീരീസിൽ നമുക്ക് ലഭിക്കും ഈ പറഞ്ഞ ഈ ഒരു മിഡിൽ സീരീസിലുള്ള ഒരു ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം അമ്പതിനായിരം രൂപ തൊട്ടായിരിക്കും വില സ്റ്റാർട്ട് ചെയ്യുക ഇനി നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് കുറേ ഗെയിമുകൾ കളിക്കണം വീഡിയോ എഡിറ്റ് ചെയ്യണം പ്രത്യേകിച്ച് യൂട്യൂബർമാരൊക്കെ ആണെങ്കിൽ അത് അത്യാവശ്യം എല്ലാവരും തന്നെ സത്യം പറഞ്ഞാൽ യൂട്യൂബർമാരാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോകൾ എഡിറ്റ് ചെയ്യണം ഈ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഐ ഫൈവ് ഒന്നും മതിയാവില്ല നമ്മൾ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു പ്രൊസസർ ആയിരിക്കും അവിടെ ഐ ഫൈവ് ഇവിടെ നമുക്ക് ഐ സെവൻ നിർബന്ധമായിട്ടും വേണം അപ്പോൾ ഐ സെവൻ പ്രൊസസറുള്ളൊരു ലാപ്ടോപ്പ് എന്നതിനപ്പുറം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്പീഡ് പ്രധാനമാണുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ എസ് എസ് ഡി അത് എന്തായാലും വേണം എസ് എസ് ടി കുറച്ചുകൂടി കൂടുതലുള്ളത് വാങ്ങുക ഒരു ഫൈവ് ട്വൽവ് ഒക്കെ ഉള്ളത് നമുക്ക് വാങ്ങാം ഇനി അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റേത് നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡായിരുന്നു ഉണ്ടായിരുന്നത് ഏതിൽ നമ്മുടെ മിഡിൽ സീരീസിൽ പക്ഷേ ഇവിടെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സിസ്റ്റത്തിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡായിരിക്കും ഏറ്റവും മികച്ച പെർഫോമൻസ് നൽകുക അത്തരത്തിലുള്ള ഒരു ഇതെടുക്കാം ഈ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം തന്നെ ഏകദേശം സെയിം തന്നെ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഡിസ്പ്ലേ കുറച്ചുകൂടി വലുതുള്ളത് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലാപ്ടോപ്പാണ് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തായാലും ഒരു അറുപത് അറുപത്തഞ്ചിന് മുകളിലേക്ക് വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനു മുകളിലേക്ക് വീണ്ടും റേറ്റ് കൂടും കാരണം നമുക്കിവിടെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഫോർ ജി ബി അല്ലെങ്കിൽ അതിന് മുകളിലേക്കായിരിക്കും പിന്നെ റാം അതായത് നല്ലൊരു എഡിറ്റിംഗ് പി സി എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും റാം പ്രാധാന്യമുള്ളതാണ് ഈ ഒരു പി സിയിൽ നമുക്കുണ്ടാവേണ്ടത് ഒരു പതിനാറ് ജി ബി എങ്കിലും റാം ഉണ്ടായിരിക്കണം എട്ട് ജി ബി ഒക്കെ ആയിരിക്കും കമ്പനി തരിക പക്ഷേ അത് നമ്മൾ നിർബന്ധമായിട്ടും അത് അപ്ഗ്രേഡ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ വീഡിയോ റെൻഡർ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും നമ്മളവിടെ ക്ഷമ പരീക്ഷിക്കപ്പെടും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും മാത്രമേ ഒരു നാലോ അഞ്ചോ മിനിറ്റോക്കുള്ള വീഡിയോ റെൻഡർ ചെയ്ത് വരിക അപ്പോൾ അതുകൊണ്ട് റാം നല്ലോണം വേണം അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് എത്ര കൂടുതലുള്ളത് എടുക്കാമോ അത് കൂടുതൽ എടുക്കുക നിർബന്ധമായിട്ടും എസ് എസ് ഡി ഉള്ളത് ഉപയോഗിക്കാം അപ്പോൾ അത്തരത്തിലുള്ളൊരു പി സി എന്ന് പറയുമ്പോൾ നമുക്ക് ഗെയിമിങ്ങിനും ഉപയോഗിക്കാം ഈ പറഞ്ഞാലും വീഡിയോ എഡിറ്റിങ്ങിനും ഉപയോഗിക്കാം നല്ലൊരു റേറ്റ് ആവും അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പിന്നെ ക്യാഷ് ഒരു വിഷയമല്ല എങ്കിൽ നിങ്ങൾക്ക് മാക്ബുക്ക് എടുക്കാം മാക്ബുക്ക് ആകുമ്പോൾ കണ്ണടച്ചെടുക്കാം നല്ല പെർഫോമൻസ് ആയിരിക്കും ഒരു പ്രശ്നവുമില്ല എഡിറ്റിങ്ങിനും അതിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മാക്ബുക്കാണ് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി മറ്റൊരു കാര്യം ഈ പറഞ്ഞ ഉള്ള ഏതൊരു ലാപ്ടോപ്പും നമ്മളൊരു ഷോറൂമിൽ ചെല്ലുമ്പോൾ അവിടെ പല കമ്പനിയുടെ തിരിപ്പുണ്ടാവും എല്ലാം തമ്മിൽ പത്തോ ഇരുന്നൂറോടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളാകെ കൺഫ്യൂഷൻ ആവും ഇതിൽ ഏതെടുക്കണം ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഏരിയയിൽ സർവീസ് ഇതിന് കിട്ടുമോ ഇപ്പോൾ സാംസങ്ങിന് ഇവിടെ സർവീസ് സെൻറ്റർ എറണാകുളത്ത് ഉണ്ടാവാം പക്ഷേ എറണാകുളത്ത് ചിലപ്പോൾ ഡൽഹിന് ഉണ്ടാവില്ല നമുക്ക് ഡൽഹിന് ഇല്ല അല്ലെങ്കിൽ സാംസങ്ങിന് ഇവിടെ ഇല്ല നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടോയിൽ സർവീസിന് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് പരിഗണിച്ചിട്ട് നമുക്ക് ഏത് കമ്പനിയുടെ വേണമെന്ന് എടുക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ചില സീസണിൽ കമ്പനികൾ ആയിരമോ രണ്ടായിരമൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ എക്സ്റ്റൻഡ് വാറൻറ്റി കൂടി നമുക്ക് തരും അപ്പോൾ നമുക്ക് നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ ഒരു മൂന്ന് വർഷം വരെയെങ്കിലും നമ്മുടെ ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും കൂടി അന്വേഷിക്കുക അതായത് ഒരേ വിലയിലുള്ള കുറേയധികം ലാപ്ടോപ്പ് ഇരിക്കുകയാണ് പല കമ്പനിയുടെ അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ചോദിക്കുക ഇതിൽ ഏതിനാണ് എക്സ്റ്റൻഡ് വാറൻറ്റി ഇപ്പോൾ ലഭ്യമായത് എന്നിട്ട് അതിൻ്റെ റേറ്റിംഗ് ചോദിക്കുക എന്നിട്ട് നിങ്ങൾ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ അങ്ങനെയും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇനി ലാപ്ടോപ്പ് എടുക്കുമ്പോൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് വരുന്ന ഒട്ടുമിക്ക ലാപ്ടോപ്പിലും സി ഡി ഡ്രൈവുകൾ ഉണ്ടാവില്ല പലരും ലാപ്ടോപ്പൊക്കെ എടുത്ത് ബില്ല് മടിച്ച് വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ അറിയുന്നത് സി ഡി ഇല്ല നമ്മുടെ ആവശ്യം സി ഡി ഉള്ള ഒരു ലാപ്ടോപ്പ് ആണ് എങ്കിൽ തീർച്ചയായും വാങ്ങും മുമ്പ് നമ്മളത് അന്വേഷിച്ചിരിക്കുക ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവരുമായിട്ട് തമ്മിത്തെല്ലാം പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൂടി അന്വേഷിച്ചിട്ട് നമ്മൾ അത്തരത്തിലുള്ളത് വാങ്ങുക പിന്നെ അതുപോലെ തന്നെ യു എസ് ബി പോർട്ടുകൾ മാക്സിമം ഉള്ളതും നമുക്ക് എടുക്കാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ധാരാളം ഡിവൈസുകൾ ഒരേ സമയം ഇതിലൊക്കെ കണക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അത്തരം അതും കൂടി നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ് ഇതൊക്കെയാണ് ഒരു ബേസിക്കായിട്ട് നമ്മൾ പോയിട്ട് ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ ഇനി ഗ്രാഫിക്സ് കാർഡ് അത് ഏത് സീരീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കൂടി അഡ്വാൻസ് ആയിട്ടുള്ളതുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു സാധാരണക്കാരും ലാപ്ടോപ്പ് എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് ബാറ്ററി ഒക്കെ ഏകദേശം അത്യാവശ്യം ഒരു കോമൺ രീതിയിൽ തന്നെ നമുക്ക് ഒരു നിശ്ചിത മണിക്കൂർ ഉപയോഗിക്കാൻ സാധിക്കും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല കമ്പനികൾ ഓരോന്നും ഓഫർ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കതൊരു വിഷയമാക്കേണ്ട നമുക്ക് മെയിൻ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പെർഫോമൻസിനാണ് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പോയി വാങ്ങാതിരിക്കുക പത്തോ ഇരുപത്തയ്യായിരത്തിൻ്റെ ഒന്നും എടുക്കാതിരിക്കുക ഒരു മുപ്പതിനായിരത്തിന് മുകളിലേക്കെങ്കിലും നമ്മൾ വാങ്ങുന്നതാണ് നല്ലത് ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഒരു ലാപ്ടോപ്പ് വാങ്ങിയിട്ട് അടുത്ത കൊല്ലം കുട്ടിക്കാണ് പോലെയും കുട്ടിയാണ് ഉപയോഗിക്കണേ കുട്ടിക്ക് പോലും അത് പോരാ എന്ന് തോന്നും കാരണം അവൻ്റെ വർക്കുകൾ കൂടും അവൻ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന് പോരാന്ന് തോന്നും നമുക്ക് പുതിയത് വാങ്ങാൻ നടക്കുന്നതിനേക്കാൾ നല്ലത് പത്തയ്യായിരം രൂപയെങ്കിലും കൊടുത്ത് കുറച്ചും കൂടി സ്പെക്കുള്ളത് വാങ്ങുക പിന്നെ ഇന്ന് എല്ലാ ഷോപ്പുകളിലും തന്നെ ശരിക്കും പറഞ്ഞാൽ ഇ എം ഐ ആയിട്ടൊക്കെ അത് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ചിലപ്പോൾ കൊടുക്കാതെ തന്നെ നമുക്ക് ഇ എം ഐ ആയിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പോകുന്ന ഷോപ്പുകളിൽ അതും കൂടി അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത്തരത്തിൽ ഒരു പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ലാപ്ടോപ്പ് തൊട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അറിവിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇനി നിങ്ങൾക്ക് മറ്റൊന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റായി വിടുക എനിക്ക് ഫ്രീ ടൈം കിട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് മറുപടി വരുന്നതായിരിക്കും